നടി ആക്രമിച്ച കേസിൽ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ പ്രതികരണവുമായി എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജനും പ്രതിപക്ഷ നേതാവ് വിഡി സതീശനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. യുഡിഎഫിന്റെ കള്ളപ്രചാരണം പൊളിഞ്ഞെന്നാണ് ഇപി ജയരാജൻ പ്രതികരിച്ചത്. നടി ആക്രമിച്ച കേസിൽ യുഡിഎഫ് നടത്തിയത് വ്യാജ പ്രചാരണങ്ങളാണെന്നും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനുള്ള കള്ളപ്രചാരണങ്ങൾ തകർന്നെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം അതിജീവിത മകളാണെന്നാണ് വിഡി സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുമായി അതിജീവിതം നടത്തിയ ചർച്ച സ്വാഗതം ചെയ്യുന്നു. ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിജീവിതയെ അപമാനിച്ച മന്ത്രിയും നേതാക്കളും മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാരിനെതിരെ താൻ സംസാരിച്ചിട്ടില്ലെന്ന് അതിജീവിത പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തനിക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്നും അതിജീവിത പറഞ്ഞു. മുഖ്യമന്ത്രിയെ വളരെ നാളുകളായി കാണണമെന്നുണ്ടായിരുന്നു. അതിപ്പോഴാണ് ഒത്തുവന്നത്. അതിൽ ഞാൻ വളരെ സംതൃപ്തയാണ്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കേസിൽ എൻ്റെ കൂടെ തന്നെയാണെന്ന് പരിപൂർണമായി എനിക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. അതിൽ വളരെയധികം നന്ദിയുണ്ട്. സർക്കാരിനെതിരായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അത് മറ്റു പല രീതിയിലും പുറത്തു വന്നതാണ്. അതങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞാനൊരിക്കലും സർക്കാരിനെതിരായല്ല സംസാരിച്ചത്. ഇപ്പോൾ കേസിലുണ്ടായ ആശങ്കകളാണ് ഞാൻ പങ്കുവച്ചത്. വളരെ പോസിറ്റീവായ പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്, അതിജീവിത പറഞ്ഞു. കോടതിയിൽ നടന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്ന ഉറപ്പിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല കേസുകളുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ചില ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സാണ് ഹർജി നൽകിയതെന്ന ആരോപണം വെറുതെ വരുന്ന വ്യാഖ്യാനങ്ങളാണ്. മന്ത്രിമാരുടെ പരാമർശങ്ങളിൽ ഒന്നും പറയാനില്ല. എനിക്ക് ആരുടെയും വായ അടച്ചു വെക്കാൻ പറ്റില്ല. അവർക്കറിയില്ല ഈ യാത്ര എന്താണെന്ന് പറയുന്നവർ പറയട്ടെ. പോരാടാൻ തയ്യാറല്ലെങ്കിൽ മുൻപേ തന്നെ ഇതിട്ടിട്ട് പോകണമായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. എനിക്ക് നീതി കിട്ടണം, അതിജീവിത വ്യക്തമാക്കി. 8 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അതിജീവിതം അടങ്ങിയത്. അതേസമയം കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ ഹർജി പരിഗണിച്ച കോടതി അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. സമയം കൂടുതൽ ആവശ്യമാണെങ്കിൽ വിചാരണ കോടതിയോട് ആവശ്യപ്പെടണമെന്നും കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ മുഖ്യം തന്ന വാക്ക് നൽകിയ സ്ഥിതിക്ക് ഇനി കേസ് പുതിയ വഴിത്തിരിവിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്.